Hi all and welcome back to our channel. Appo inathe video oda prathegatha endakkiyanu ningalku thumbnail kandappengile korchu idea kittittundavum. Enikku thiramayi verna chodyangalana allengil comments aanu herbalife enna productine korchitte. Satyam parayatte aa oru productine korchu njan adire munne njan kettittilla. നിങ്ങളിൽ വരുന്ന കമൻസ് പ്രകാരമാണ് ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള അതിനുള്ള ഉത്തരങ്ങൾ വരെ ഞാൻ തരുന്നത്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ രണ്ട് മൂന്ന് മെമ്പേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഹെർബൽ ലൈഫ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണോ ഇത്രയും വെയിറ്റ് കുറച്ചത്, അല്ലെങ്കിൽ ചേച്ചി ഇത് സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആളാണോ, ചേച്ചി ഇത് സ്ഥിരമായി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായോ എന്നുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങളാണ് എനിക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ അവരോട് ഡയറക്റ്റ്ലി ഞാൻ പേഴ്സണലി ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ദേഷ്യം തന്നെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ചെയ്തു എങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും, ചെയ്യാത്ത കാര്യം ഞാനത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. എൻ്റെ ഒരു പ്രകൃതം അതാണ്. അപ്പോൾ ഞാൻ എന്ന ഒരു വ്യക്തി കഴിഞ്ഞ 2021 ജൂണിലാണ് എൻ്റെ വെയ്റ്റ് ലോസ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും ആസ് എ ഫീഡിങ് മദറായിട്ട്. ആ ഒരു സമയം മുതൽ 3 മന്ത്സ് സ്ട്രിക്ട്ലി ഞാൻ കറക്റ്റ് ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ 22 കിലോ, അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ കുറച്ചത്. ആദ്യം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേണിയുടെ ഒരു ചെറിയ മോട്ടിവേഷനാണ്. രണ്ടാമത് ഞാൻ പോസ്റ്റ് ചെയ്തതും ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ആണ്. മൂന്നാമത് ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഒരു വർക്കൗട്ടിൻ്റെ വീഡിയോ ആണ്. ഒരിക്കലും ഒരു ഹെർബൽ ലൈഫ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഈ വർക്കൗട്ട് ഒറ്റ ദിവസം കൊണ്ട് ആ വ്യക്തിക്ക് ചെയ്യാനാവില്ല. അത് ഒന്നാമത്തെ കാര്യം. ഹെർബൽ ലൈഫ് എന്ന പ്രൊഡക്റ്റ്, ഞാൻ ആ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ നെഗറ്റീവ് പറയല്ല, പക്ഷേ ഹെർബൽ ലൈഫ് എന്ന പ്രൊഡക്റ്റ് പറയുന്ന പ്രൊഡക്റ്റ് കോസ്റ്റ്ലിയാണ്. 3000 രൂപയാണ് അതിൻ്റെ വില. മാസം തോറും അത് വാങ്ങിച്ച് കുടിക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ ഹസ്ബൻഡിനോ ഇല്ല. പിന്നെ അത് വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വെയിറ്റ് കുറവായിരിക്കും, പക്ഷേ ജീവിതകാലം മുഴുവൻ അത് കുടിക്കേണ്ട ഗതികേട് വരുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് ആ അതൊരിക്കൽ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെയിറ്റ് വീണ്ടും റീഗെയിൻ ചെയ്യുന്നതായിട്ട് ആ വ്യക്തികൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിർത്തി ചേച്ചി ഞാനൊക്കെ വീണ്ടും വെയിറ്റ് കൂടി, അതുകൊണ്ട് എനിക്ക് ചേച്ചിയുടെ ഹെൽപ്പ് വേണം. ഡിയസ് ഞാൻ പറയട്ടെ, നമുക്ക് ഒരുപാട് ക്രാഷ് ഡയറ്റ്സ് ഉണ്ട്, ഒരുപാട് പ്ലാൻഡ് പ്രോഗ്രാംസ് ഉണ്ട്, ഒരുപാട് പേര് പെയ്ഡായിട്ട് തടി കുറക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഞാൻ പറയട്ടെ, അതിൻ്റെ ഒന്നും ഒരാവശ്യവും നിങ്ങൾക്കില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രകൃതം വെച്ചിട്ട് ഞാനും ഈ പേടായിട്ട് പോകേണ്ട ഒരു ആൾ തന്നെയായിരുന്നു. പക്ഷേ ഇതൊന്നും ഇല്ലാതെ എനിക്ക് മാത്രം എനിക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ജേണി ആരംഭിച്ചത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി കഴിഞ്ഞ സമയത്ത് ഞാനൊരു 10-15 ദിവസം ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മതിയായി. കാരണം അവിടെ എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രെയിനറിൻ്റെ കീഴിലാണ്. ആ ട്രെയിനർ പറയുന്ന പോലെ 3000-4000 രൂപയൊക്കെ കൊടുത്ത് മാസം മാസം അതൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. അപ്പം ഞാൻ സ്വയം ഒരു ഡിസിഷൻ എടുത്തു, എനിക്കിത് ചെയ്യണം. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തടി കുറയുമെന്നുള്ളത് എനിക്ക് 100% ഷുവറായിരുന്നു. കാരണം എൻ്റെയൊക്കെ വണ്ണം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഓരോ തവണയും ഓരോ പിക്ചേഴ്സ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും എൻ്റെ കൈ വണ്ണം ആയിക്കോട്ടെ, എൻ്റെ അര ആയിക്കോട്ടെ, എൻ്റെ ബ്രസ്റ്റ് സൈസ് ആയിക്കോട്ടെ, എൻ്റെ ഹിപ്പ് ആയിക്കോട്ടെ, അത്രയും വൾഗാരിറ്റി നിറഞ്ഞതായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ചത് എൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തത്. ഞാൻ പട്ടിണി കടന്നിട്ടില്ല, ഞാൻ ക്രാഷ് ഡയറ്റ്സിൻ്റെ പിന്നാലെ പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും എന്താ പറയുക ഭയങ്കര സ്ട്രിക്റ്റ് എഫേർട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിലുള്ള മാറ്റങ്ങളും എൻ്റെ മനസ്സിലുള്ള മാറ്റങ്ങളും ഞാൻ വരുത്തി. എനിക്ക് ഇപ്പോഴും മെസ്സേജസ് വരുന്നുണ്ട്, കുറേ മെസ്സേജസ് എനിക്ക് ഇപ്പോഴും വരുന്നുണ്ട്, ചേച്ചി എൻ്റെ വെയിറ്റ് കുറഞ്ഞു, 76 ആയ ആൾക്കാരുണ്ട്, പുതിയതായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കാരണം എന്നെ വിശ്വസിച്ചിട്ടാണ് അവരൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഞാൻ എന്ന വ്യക്തി ഇത്രയും ഹാർഡ് വർക്ക് ഞാൻ ചെയ്തു. കാരണം ഒരു ഫീഡിംഗ് മദർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോട്ടീൻസ് വേണം, ന്യൂട്രിയൻസ് വേണം, ഒക്കെ വേണം. എന്നിട്ടും അതൊക്കെ ബാലൻസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഞാൻ ഗൂഗിളിൽ നോക്കി പഠിച്ച് സ്വയം ഒരു ലിസ്റ്റാക്കിയിട്ടാണ് ഞാൻ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഹെർബൽ ലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് തടി കുറച്ച് ആൾക്കാരുണ്ടാവും, പക്ഷേ അവരുടെ ബോഡി ഫാറ്റ് ഒരിക്കലും കുറയില്ല. അത് ഞാൻ 100% ഞാൻ ഗ്യാരണ്ടി തരാം. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടേ പറ്റൂ. എന്നാൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നമുക്ക് വിരിച്ചു കളയാൻ പറ്റുള്ളൂ.
അപ്പൊ ഇത്രയും ചെയ്തിട്ടും പിന്നെയും പിന്നെയും സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് അത്രയും ദേഷ്യം വരുത്തിട്ട്. കാരണം നമ്മളൊക്കെ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഓരോ ആൾക്കാർക്കും ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത്. ഞാനിപ്പോൾ ഹെർബലൈഫ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറയണം എന്നില്ല. പക്ഷേ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് വെയിറ്റ് കുറച്ച ആൾക്കാരുണ്ട്, ഒരുപാട് പേര് നല്ല റിസൾട്ട് വന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് നമ്മുടെ ഫസ്റ്റ് ഡയാന എന്ന് പറയുന്ന കുട്ടിയാണ് നമ്മുടെ യൂട്യൂബിൽ ഫസ്റ്റായിട്ട് വെയിറ്റ് കുറച്ച ഒരാൾ. പുള്ളിക്കാരി ഇനി മാപ്പിൽ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതാ പറഞ്ഞത്, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, അവരുടെ ജോലി കഴിഞ്ഞാൽ അവർ പോകും. ലൈഫ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല, ഞാൻ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ. പക്ഷേ ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതൊന്നും ശരിക്കും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ശരിക്കും ഒരു വൈഫൈ കണക്ഷൻ വേണം. എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാര്യമാണ്. അല്ലെങ്കിൽ സാധാരണ നെറ്റ് ഡാറ്റ കണക്ഷൻ വേണം. ഒരു 1 അവർ വർക്കൗട്ടൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ പെയ്ഡായിട്ട് പോകുന്ന ഓപ്ഷൻസിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്. ഞാനൊരു കാര്യം പഠിച്ചു, ഞാനത് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഒബ്വിയസ്ലി എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്കത് പേ ചെയ്യണം അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ പെയ്ഡായിട്ട് മാത്രമേ തടി കുറയൂ, അല്ലെങ്കിൽ പെയ്ഡല്ലാത്തവർക്കും തടി കുറയില്ല എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. ഞാനൊരിക്കലും പെയ്ഡ് എന്ന ഓപ്ഷൻസിലേക്ക് ഞാൻ ഒരിക്കലും പോവില്ല. കാരണം നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും വലിയൊരു സപ്പോർട്ടാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഉള്ളിടത്തോളം നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ ലൈവ് സെഷൻസ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകും. അതിന് ഞാൻ എന്ത് സഹായം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തുതരും. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡിലേ ആയിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് നല്ലൊരു ലൈറ്റിങ്സ് വേണം, നമുക്ക് കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു മാസം കഴിയുന്നതോറും നമുക്കത് ആ ഒരു സ്വപ്ന സാഫല്യത്തിലേക്ക് നമുക്ക് വരാം. ആ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പണി നോക്കി പോകുമായിരുന്നു, എനിക്ക് യൂട്യൂബ് മതിയാക്കാം ഒക്കെ ചെയ്യും. പക്ഷേ എൻ്റെ ഈ ഒരു എയിം, എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഇത്ര കിലോ ആണ്. ആ ഒരു കിലോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളിലും പലരും തടി കുറക്കണം എന്നുണ്ടാവും. ചിലപ്പോൾ 2 ദിവസം ചെയ്യും, ചിലപ്പോൾ 3 ദിവസം ചെയ്യും, 10-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും മടി വരും. ആ ഒരു മടി എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിയാലുണ്ടല്ലോ നമ്മൾ ശരിക്കും ഹാപ്പിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, നമുക്ക് ആൾക്കാരുടെ മുന്നിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നടക്കാം. ശരിക്കും നമുക്കൊരു ഓവർ കോൺഫിഡൻസ് തന്നെ വരും. ഓക്കെ, തടി കുറഞ്ഞു, എനിക്ക് ഇനി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഒരു പോർഷൻ കൺട്രോൾ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ജേണിയിലേക്ക് നമ്മൾ പാർട്ടാവും. പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റുള്ളൂ. 10 ദിവസത്തേക്ക് വേണ്ടിയിട്ടോ 15 ദിവസത്തേക്ക് വേണ്ടിയിട്ടോ അല്ല, ഇതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ റൂട്ടീനാക്കി പോയാൽ തന്നെ നമുക്ക് ലൈഫ് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരിക്കും. ഇപ്പോൾ എൻ്റെ തടി കുറച്ച സമയത്ത് തന്നെ ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഷുഗറാണ്, എനിക്ക് ക്യാൻസറാണ്, എനിക്ക് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും എന്നെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയെക്കാട്ടിയും പോലും കഷ്ടമായി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടോ? പക്ഷേ ഞാൻ ഐ ഡോണ്ട് കെയർ, എനിക്കൊന്നും കയറേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് എൻ്റെ ലൈഫാണ്, എൻ്റെ ബോഡിയാണ്, എൻ്റെ മനസ്സ് പറയുന്ന പോലെയാണ് ഞാൻ കയറിക്കേണ്ടത്. ഇത്രയും കാലം ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ പെട്ടെന്ന് ചെയ്തു, അത് ഓക്കെ. പെട്ടെന്ന് അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടാകും, കാരണം ഇത്രയും തടിച്ച ഒരാൾ പെട്ടെന്ന് വലിയുമ്പോഴത്തേക്ക് പലർക്കും പലതും പറഞ്ഞുണ്ടാക്കാം. പക്ഷേ നമുക്ക് മാത്രമേ അറിയൂ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ സഹിച്ചിട്ടും എന്തൊക്കെ ഡയറ്റും വർക്കൗട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ വരെ എത്തിയതെന്ന് നമ്മൾക്ക് മാത്രമേ അറിയൂ. സോ പറയുന്നവർ പറയട്ടെ. പിന്നെ അതുപോലെ 2-3 പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, തടിയൊക്കെ കുറയുമ്പോഴേക്കും കണ്ണിൽ രക്തക്കുറവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് വരുന്നുണ്ട് എന്നുള്ളത്. അതിന് ഒന്നാം പ്രത്യേക അതിനുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക, നാരങ്ങ ഉപ്പിട്ട വെള്ളം കുടിക്കുക, പ്രത്യേകിച്ച് ചൂടാണ്. സോ നന്നായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നി. കാരണം ഹെർബൽ ലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് പേഴ്സണലി യാതൊരു വിവരവുമില്ല. പറഞ്ഞ ആൾക്കാർക്കുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കുടിച്ചോളൂ, ഞാനതൊരു ഒരിക്കലും ഒരു തടസ്സമല്ല. കാരണം അത്രയും ഒരു ക്രാഷ് ഡയറ്റിൻ്റെ പിന്നാലെ പോകുമ്പോഴും ഒന്ന് ഓർത്താൽ മതി, പിന്നാലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. നിങ്ങൾ ഏതൊരു ക്രാഷ് ഡയറ്റിൻ്റെ പിന്നാലെ പോയാലും പിന്നീട് അത് നിങ്ങൾക്കൊരു ദൂഷ്യം ചെയ്യും. പക്ഷേ നമ്മൾ എപ്പോഴും, ഞാൻ ഈ ബീ ദ ചേഞ്ച് എന്ന ഈ ചാനൽ തുടങ്ങിയതും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തതും എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഞാൻ ഇതുവരെ ഒരു ക്രാഷ് ഡയറ്റ്സിൻ്റെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ വെയിറ്റ് സ്റ്റക്കായ സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്നും പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.